നമസ്കാരം. നമ്മുടെ ശരീരത്തിൽ പോസിറ്റീവ് ഊർജവും അതേപോലെ നെഗറ്റീവ് ഊർജവും നിലനിൽക്കുന്നതാണ്. നെഗറ്റീവ് ഊർജം അധികമായും നെഗറ്റീവ് ഊർജം കുറവായും നിൽക്കുന്നതാണ് ഉത്തമം. എന്നാൽ എപ്പോഴും ഇതേപോലെ ആകണം എന്നില്ല. നമ്മളിലെ പല പ്രവൃത്തികളും ഈ നെഗറ്റീവ് ഊർജം വർദ്ധിക്കുവാൻ കാരണം ആകുന്നതാണ്. അതേപോലെ നമുക്ക് ചുറ്റുമുള്ള അന്തരീക്ഷത്തിൽ നിന്നും ഒരു പരിധിവരെ നമ്മെ സ്വാധീനിക്കുന്നതാണ്. ഇതിനാൽ നമ്മളിലെ നെഗറ്റീവ് ഊർജം കുറയ്ക്കുവാനായി നാം ഏവർക്കും എളുപ്പത്തിൽ ചെയ്യാവുന്ന ഒരു കാര്യമാണ് നിത്യവും കുളിക്കുക എന്നത്. നിത്യവും കഴിവതും ബ്രഹ്മമുഹൂർത്തത്തിൽ തന്നെ കുളിക്കുന്നതിലൂടെ ശരീരസൗഖ്യവും മനസൗഖ്യവും ജീവിതത്തിൽ വന്ന് ചേരുന്നതാണ്. ജീവിതത്തിൽ സന്തോഷവും സമൃദ്ധിയും വന്ന് ചേരുവാൻ അതിനാൽ നിത്യവും കുളിക്കുന്നത് അനിവാര്യമാകുന്നു. കുളിക്കാതെ മുഷിഞ്ഞ വസ്ത്രങ്ങൾ അണിഞ്ഞ് നടക്കുന്നവർക്ക് നെഗറ്റീവ് ഊർജം കൂടുതലായിരിക്കും. മാനസികമായും ശാരീരികമായും അനേകം ബുദ്ധിമുട്ടുകൾ ഇവർ അനുഭവിക്കേണ്ടതായി വരുന്നതാണ്. കുളിക്കഴിഞ്ഞാൽ നമുക്ക് ഒരു ഉണർവ് സ്വയം അനുഭവിക്കുവാൻ സാധിക്കുന്നതാണ്. എന്നാൽ കുളിക്കഴിഞ്ഞ ഉടനെ നാം ഏവരും ഈ കാര്യം ശ്രദ്ധിക്കേണ്ടതാകുന്നു. ഈ കാര്യം എന്താണ് എന്ന് മനസ്സിലാക്കാം. വിശ്വാസത്തോടൊപ്പം ഒരു ശാസ്ത്രീയ വശവും ഉണ്ടാകുന്നതാണ്. ഈ ശാസ്ത്രീയമായ വശത്തെക്കുറിച്ചും വിശ്വാസത്തെക്കുറിച്ചും ഇനി മനസ്സിലാക്കാം. ആദ്യം, കുളി കഴിഞ്ഞാൽ നാം ഏവരും ആദ്യം ചെയ്യുന്നത് ശരീരം തുടയ്ക്കുക എന്നതാണ്. ശരീരത്തിൽ നിന്നും ജലാംശം നാം ഏവരും ഒപ്പി എടുക്കുന്നതാണ്. ഇത് നാം ഏവരും ചെയ്യുന്നതുമാണ്. എന്നാൽ ആദ്യം നാം വെള്ളം ഒപ്പിയെടുക്കുന്നതിൽ പ്രത്യേകം ശ്രദ്ധിക്കണം. ആദ്യം പഴമക്കാർ പറയുന്നത് പുറം തുടയ്ക്കണം എന്നാണ്. പുറം തുടച്ചാൽ പണം വരും എന്നും വിശ്വാസമുണ്ട്. എന്നാൽ ഈ കാര്യം കൂടുതലും ജലാശയത്തിൽ അഥവാ കുളത്തിലോ പുഴയിലോ ഇറങ്ങി കുളിക്കുന്നവർക്കാണ് കൂടുതൽ ബാധകമാകുന്നത്. പ്രത്യേകിച്ചും ബ്രാഹ്മമുഹൂർത്തത്തിൽ കുളിക്കുന്നവർക്ക് ഇപ്രകാരം ചെയ്തില്ല എങ്കിൽ പണം നഷ്ടമാകാം എന്ന് പറയുന്നു. ഇങ്ങനെ പറയുന്നതിന് പിന്നിൽ ഒരു വിശ്വാസമുണ്ട്. വിശ്വാസം: നാം ശരീരശുദ്ധിക്കായാണ് കുളിക്കുന്നത്. കുളിക്കുമ്പോൾ ആദ്യം നാം ജലം ഒഴിക്കുന്നു. ഈ സമയം നമ്മളിലെ പോസിറ്റീവ് ഊർജവും നെഗറ്റീവ് ഊർജവും പുറമേക്ക് വരുന്നതാണ്. ഇതിൽ പൊതുവിശ്വാസത്താൽ പോസിറ്റീവ് ഊർജത്തെ ശ്രീദേവി എന്നും നെഗറ്റീവ് ഊർജത്തെ മൂദേവി എന്നും പറയുന്നു. ഇതിൽ മൂദേവി നമ്മുടെ പിന്നിൽ നിന്നും അഥവാ പുറത്ത് അല്ലെങ്കിൽ മുതുകിൽ നിന്നും പുറത്തേക്ക് വരുന്നു എന്നാണ് വിശ്വാസം. എന്നാൽ ശ്രീദേവി നമ്മുടെ മുൻവശത്ത് നിന്നും പുറമേ നിന്നും എത്തുന്നു. കുളിച്ചതിന് ശേഷം നാം ആദ്യം എവിടെ തുടയ്ക്കുന്നുവോ അവിടെ മൂദേവി കയറി ഇരിക്കും എന്നാണ് വിശ്വാസം. അതിനാൽ നാം ആദ്യം മുഖം തുടയ്ക്കുകയാണ് എങ്കിൽ മൂദേവി മുഖത്തിലൂടെ ശരീരത്തിൽ പ്രവേശിക്കും എന്ന് പറയുന്നു. ഇതിനാൽ മുഖത്തെ ചൈതന്യം നഷ്ടപ്പെടുന്നു എന്നും വിശ്വസിക്കുന്നു. സമാനമായി നാം കുളിച്ച ശേഷം ആദ്യം എവിടെയാണോ തുടയ്ക്കുന്നത് അവിടെ മൂദേവി പ്രവേശിക്കുന്നു. ഇതിനാൽ പോസിറ്റീവ് ഊർജം ഇരിക്കുന്നയിടത്തിന് പകരമായി നെഗറ്റീവ് ഊർജം അവിടെ പ്രവേശിക്കുന്നതാണ്. ഇതിനാൽ അനേകം ദുരിതങ്ങളും പണനഷ്ടവും വന്ന് ചേരും എന്നാണ് വിശ്വാസം. എന്നാൽ പുറകുവശം അഥവാ ആദ്യം മുതുക് തുടച്ചാൽ മൂദേവി മുതുകിലൂടെ ശരീരത്തിൽ പ്രവേശിക്കുന്നു എന്ന് പറയുന്നു. ഇതാണ് ഉത്തമം. ഇതിനാൽ ജീവിതത്തിൽ ധനനഷ്ടം ഉണ്ടാവില്ല എന്നും വിശ്വസിക്കുന്നു. ഈ കാര്യങ്ങൾ തലമുറകളായി കൈമാറി വരുന്നതാണ്. കുഞ്ഞായിരിക്കുമ്പോൾ മുതൽ മുതിർന്നവർ കുട്ടിയെ ഇപ്രകാരം പഠിപ്പിക്കും. ഇതിനാൽ പലർക്കും ഇത് അറിയാതെ തന്നെ ചെയ്യുന്ന ശീലമായി മാറുന്നതാണ്. എന്നാൽ മുതുക് ആദ്യം തുടയ്ക്കണം എന്ന് പറയുന്നതിൽ ഒരു ശാസ്ത്രീയ വശവും ഉണ്ടാകുന്നു. ഈ കാര്യം എന്താണ് എന്ന് ഇനി മനസ്സിലാക്കാം. നട്ടെല്ല്: നാം കുളിക്കുമ്പോൾ സ്വാഭാവികമായും ശരീരം തണുക്കുന്നതാണ്. എന്നാൽ പൊതുവെ പുറംവേദന ഉള്ളവരോട് ചൂടുവെള്ളത്തിൽ കുളിക്കുവാൻ ഉപദേശിക്കുന്നതാണ്. ഇതിന് കാരണം ശരീരം തണുക്കുമ്പോൾ ആദ്യം നട്ടെല്ല് തണുക്കും എന്നതിനാലാണ്. അധിക സമയം നട്ടെല്ല് തണുക്കുന്നതിലൂടെ അനേകം രോഗങ്ങൾ ശരീരത്തിൽ പെട്ടെന്ന് ബാധിക്കും എന്ന വിശ്വാസമുണ്ട്. ഇതിനാൽ ആദ്യം പുറം തുടയ്ക്കണം എന്ന് പറയുന്നു. ഇങ്ങനെ ചെയ്യുന്നതിലൂടെ ആരോഗ്യ പ്രശ്നങ്ങൾ ഒരു പരിധിവരെ കുറയ്ക്കുവാൻ സാധിക്കുന്നു എന്നതിനാലുമാണ് ഇങ്ങനെ പറയുന്നത്.
ത്വക്ക് രോഗങ്ങൾ. ശരീരത്തിൽ ത്വക്ക് രോഗങ്ങൾ വരാൻ സാധ്യത കൂടുതലുള്ള ഭാഗമാണ് മുതുക്. മുതുക് ഭാഗത്തെ ശരിയായി സോപ്പ് തേക്കുവാനോ അല്ലെങ്കിൽ കഴുകി വൃത്തിയാക്കുവാനോ അല്പം പ്രയാസകരമാണ്. ഇതിനാൽ ഈ ഭാഗത്ത് ത്വക്ക് രോഗങ്ങൾ കൂടുതൽ വരുവാൻ സാധ്യത കൂടുതലാണ്. അണുക്കൾ ഈർപ്പം കൂടുതലുള്ളിടത്താണ് പെട്ടെന്ന് ബാധിക്കുക. അതിനാൽ മുതുക് ഭാഗത്ത് അല്പസമയം ജലമിരുന്നാൽ ത്വക്ക് രോഗങ്ങൾ എളുപ്പത്തിൽ വരാൻ സാധ്യത കൂടുതലാകുന്നു. ഇതിനാൽ കുളി കഴിഞ്ഞ ശേഷം ഈർപ്പം പെട്ടെന്ന് മുതുകിൽ നിന്നും തുടച്ചെടുക്കണം എന്ന് പറയുന്നത്. ഇതിലൂടെ ത്വക്ക് രോഗങ്ങൾ ഇവിടെ വരുന്നതിൽ നിന്നും സംരക്ഷണം ലഭിക്കുന്നതാണ് എന്നും പറയുന്നു. ഇവിടെ ത്വക്ക് രോഗം വന്നാലും മരുന്ന് പുരട്ടുവാൻ പരസഹായം ആവശ്യമാകും എന്നതും ഒരു കാരണമായി കണക്കാക്കാവുന്നതാണ്. സുമംഗലികൾ. കുളി കഴിഞ്ഞ ശേഷം സുമംഗലികൾ ചില കാര്യങ്ങൾ ചെയ്യുന്നത് ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം നേടിയെടുക്കുവാൻ കാരണമാകുന്നു. ഇതിൽ ആദ്യത്തേത് കുളി കഴിഞ്ഞ ശേഷം പൊട്ടും സിന്ദൂരവും തൊടണം എന്നാണ്. കൂടാതെ കൺമഷിയും ഇവർ തൊടുന്നതിലൂടെ ജീവിതത്തിൽ സർവൈശ്വര്യങ്ങളും ഇവർക്ക് വന്നു ചേരുന്നതാണ്. അല്ലാത്തവർ പൊട്ട് തൊടേണ്ടതാകുന്നു. വൃത്തിയുള്ള വസ്ത്രമാണ് കുളി കഴിഞ്ഞ ശേഷം ധരിക്കേണ്ടത്. കൂടാതെ കീറിയ വസ്ത്രങ്ങൾ ഒരിക്കലും ധരിക്കാതെ ഇരിക്കുവാൻ ശ്രദ്ധിക്കേണ്ടതാകുന്നു. തുന്നിയ ശേഷം ഈ വസ്ത്രങ്ങൾ ഇവർക്ക് ഉപയോഗിക്കാവുന്നതാണ്. പ്രാർത്ഥിച്ച ശേഷം കുറി തൊടുന്നതും ഉത്തമമാകുന്നു. കുറി കൂടാതെ ചന്ദനം, കുങ്കുമം, മഞ്ഞൾ ഇങ്ങനെ ഏതെങ്കിലും ഒന്ന് തൊടുന്നതും വളരെ ഉത്തമമാണ്. ഇങ്ങനെ തൊടുന്നതിലൂടെയും ജീവിതത്തിൽ ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം ഇവർക്ക് ഉണ്ടാകുന്നതാണ്. കുളി കഴിഞ്ഞ ശേഷം ചില കാര്യങ്ങൾ കൂടി നാം ശ്രദ്ധിക്കേണ്ടതാകുന്നു. കുളി കഴിഞ്ഞ് ബാക്കി വന്ന വെള്ളം കമഴ്ത്തിക്കളയുകയോ അല്ല എങ്കിൽ ശുദ്ധമായ ജലം നിറച്ചു വയ്ക്കുകയോ ചെയ്യേണ്ടതാകുന്നു. ജലം കളയുകയാണ് എങ്കിൽ ബക്കറ്റ് കമഴ്ത്തി വയ്ക്കേണ്ടതാകുന്നു. കൂടാതെ കുളിമറിയിലുള്ള മറ്റ് വസ്തുക്കൾ അത് അടുക്കും ചിട്ടയോടും കൂടി വയ്ക്കേണ്ടതാകുന്നു. കുളി കഴിഞ്ഞതിന് ശേഷം വലതുകാൽ വച്ച് മാത്രമേ പുറത്തേക്ക് ഇറങ്ങുവാൻ പാടുള്ളൂ.